ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ചായ തയ്യാറാക്കി എടുക്കുമ്പോഴേക്ക് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ്, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ 1/4 കപ്പ് ശർക്കര ചീകിയെടുത്താൽ മതി കേട്ടോ. ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ അത്യാവശ്യം മധുരം കാണും. പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം. ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര അരിഞ്ഞു വരുന്നവരെ ചൂടാക്കിയെടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരയെല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലെ കരടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തീ മീഡിയത്തിൽ വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി തേങ്ങയൊന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ വറുത്തെടുക്കുക. ഇപ്പോൾ നിറമാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണേ. നേരത്തെ ശർക്കര അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക കേട്ടോ. ഞാനെടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടേബിൾ സ്പൂൺ റവ, 2 ചെറിയ പഴം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് പാളയംകോടൻ പഴമാണ്. അതില്ലെങ്കിൽ രസകദളിയോ പൂവനോ എടുത്താൽ മതി. അപ്പോൾ ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കുക, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി തണുത്തിട്ടൊന്നുമില്ല, ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി കൂടാതെ 1 കപ്പ് വെള്ളവും കൂടെ അധികം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് വെള്ളവും ആദ്യമേ ചേർക്കണ്ട. നമ്മുടെ കയ്യിലുള്ള അരിപ്പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. 1 നുള്ളുപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആയി വരണം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 3-4 ഏലക്ക ചതച്ച് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പക്കാര ചൂടാക്കിയെടുക്കുക. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ കുഴികൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കരുത്. അത്രയും എണ്ണ ഒഴിച്ചാലും നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ തുളുമ്പി പുറത്തോട്ട് പോവും. 1/4 ഭാഗം എണ്ണ ഒഴിച്ചാൽ മതി. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. താഴ്ഭാഗം ഒന്ന് ബ്രൗൺ നിറമായി വരണം. തീ കൂട്ടിയിടരുത് കേട്ടോ, എന്നാലും പുറമെ പെട്ടെന്ന് കരിഞ്ഞും പോവും, അകമൊന്നും വെന്തും കിട്ടില്ല. ഇപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. പപ്പടം കുത്തിയുണ്ടോ അല്ലെങ്കിൽ ഒരു ഈർക്കിലി കൊണ്ടോ ഇങ്ങനെ കുത്തിയിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ മറിച്ചിട്ട ഭാഗവും വെന്ത് വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഉണ്ണിയപ്പം എടുത്തു മാറ്റുമ്പോൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ അകത്ത് എണ്ണ നിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം മാവ് പിന്നെയും ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ചായയ്ക്ക് ഇത് തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.